ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റംദാൻ കരീം നേർന്നുകൊള്ളുന്നു. കൂടെ തന്നെ നിങ്ങൾക്കൊക്കെ നല്ലത് മാത്രം വരട്ടെ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം എന്നെയും കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്താട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റംദാനിൽ നമുക്ക് എത്രത്തോളം നല്ല ആരോഗ്യകരമായ രീതിയിൽ മുമ്പോട്ട് പോകാം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. മാത്രമല്ല, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്രാവശ്യത്തെ റംസാൻ എന്ന് പറയുന്നത് കടുത്ത വേനലിലൂടെയാണ് അല്ലെ കടന്നു പോകുന്നത്. ഇത്തരം നോമ്പ് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും റംസാൻ കാലത്തെ ഡ്രൈ ഫാസ്റ്റിങ്ങിൽ ആരോഗ്യ ഗുണങ്ങൾ പലതാണ്. ഇതുപോലെ നോമ്പ് സമയത്ത് കഴിക്കാവുന്ന ചില ഭക്ഷണങ്ങളുമുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കേണ്ട രീതിയും അറിയേണ്ടതുമുണ്ട്. നോമ്പ് ശരീരത്തെ തളർത്താതിരിക്കാനും ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താനും വേണ്ടിയിട്ട് ചില പ്രത്യേക രീതിയിൽ നാം ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. റംസാൻ നോമ്പ് ആരോഗ്യകരമാക്കാൻ ചെയ്യേണ്ട ചില രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ഡ്രൈ ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിലെ സൈറ്റോഗിൻസ് എന്ന പ്രോട്ടീൻ തന്മാത്രകൾ റംസാൻ ഫാസ്റ്റിങ്ങിൽ എടുക്കുന്ന ഡ്രൈ ഫാസ്റ്റിങ്ങിലൂടെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നുണ്ട്. ഇവയാണ് ശരീരത്തിലെ പ്രതിരോധ ശേഷിയെ ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നത്. ഇവയുടെ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലും അപകടമാണ്. സൈറ്റോഗിൻസിനെ കൃത്യമായി നിയന്ത്രിച്ച് നിർത്തി ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ പിടിച്ചു നിർത്താൻ ഡ്രൈ ഫാസ്റ്റിങ്ങിലൂടെ നല്ലതാണ്. മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ മൈക്രോബിയൽ ഫ്ലോറ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഗുണകരമായ ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. ഇവ ആരോഗ്യത്തിനും ചർമ്മത്തിനും മുടിക്കും എല്ലാം ഏറെ ഗുണകരമാണ്. ഇവയ്ക്കും റംസാൻ കാലത്തെ ഡ്രൈ ഫാസ്റ്റിങ് സഹായിക്കുന്നുണ്ട്. ഇതുപോലെ ശരീരത്തിനുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആരോഗ്യത്തെയും ചർമ്മത്തെയും ബാധിക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ ഇതൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ ഡ്രൈ ഫാസ്റ്റിങ്ങിലൂടെ സഹായിക്കുന്നുണ്ട്. ഈ റംസാൻ കാലത്ത് പലപ്പോഴും നോമ്പ് കാലത്ത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കടുത്ത വേനലാണല്ലോ എന്നതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലത്ത് മൂന്ന് തരം ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. സുഹൃ അഥവാ രാവിലെ കഴിക്കുന്ന ഭക്ഷണം, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്താഴ സമയം. രാവിലെ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഏറ്റവും പ്രധാനമായി കഴിക്കേണ്ടതും. കാരണം രാവിലെ കഴിക്കുന്ന ഭക്ഷണം, ഇതുപോലെ രാത്രി നേരത്ത് നോമ്പ് വീടിയ ശേഷമുള്ള ഭക്ഷണം എന്നിവയെല്ലാം നിയന്ത്രിച്ച് കഴിക്കുക എന്നതാണ്. ഈ സമയത്ത് കൂടുതൽ കഴിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഈ സമയത്ത് ഭക്ഷണം അമിതമാക്കാതെ ആരോഗ്യകരവും മിതവുമാക്കി മുന്നോട്ട് നീങ്ങുക എന്നത് നമ്മുടെ വയറിനും ദഹനത്തിനുമൊക്കെ ആരോഗ്യകരമായിട്ടുള്ള കാര്യമാണ്. രാവിലെ കഴിക്കുന്ന തലേന്ന് രാത്രിയിലെ മാംസഭക്ഷണവും മറ്റും ചൂടാക്കി കഴിക്കുന്നവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇതൊരിക്കലും ചെയ്യരുത് എന്ന്. അതായത് അത്താഴ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ, പുട്ട് പോലുള്ളവയും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരം പ്രാതലും പെട്ടെന്ന് ക്കാനും ക്ഷീണം തോന്നാനും ഒക്കെ കാരണമാകും. പാലിൽ കാച്ചിയെടുത്ത ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നേന്ത്രപ്പഴം, മാപ്പിള, തണ്ണിമത്തന്, പേരയ്ക്ക എന്നിവ കഴിക്കാം. ഇവയിലെ പൊട്ടാസ്യം, സോഡിയം എന്നിവ ശരീരത്തിലുണ്ടാക്കുന്ന ക്ഷീണം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ ചേർത്ത് ഓട്സ് ഉപ്പുമാവ് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതുപോലെ ഈന്തപ്പഴം പോലുള്ളവയും മിതമായ രീതിയിൽ പ്രമേഹ രോഗികൾ കഴിക്കാം. അതുപോലെ തന്നെ പ്രമേഹക്കാർ നേന്ത്രപ്പഴം ഒഴിവാക്കി മധുരം കുറഞ്ഞ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രമേഹമില്ലാത്തവരും പകൽ സമയം നല്ലതുപോലെ ജോലി ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈന്തപ്പഴം 10 അതിലധികമോ കൂടുതലായിട്ടൊക്കെ കഴിക്കാവുന്നതാട്ടോ. ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയുള്ള നല്ലൊരു വീഡിയോ ഇൻഷാ നമുക്ക് പിന്നീട് ഒരിക്കൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത സമയത്ത് എഗ് വൈറ്റ്, നട്സ് ഇതൊക്കെ കഴിക്കാം. ഇതെല്ലാം നോമ്പ് സമയത്ത് ഉണ്ടാകുന്ന അമിതക്ഷീണം ഒഴിവാക്കാനായിട്ട് നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്താഴ സമയത്ത് പാല് പോലുള്ളതൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ പുളിയുള്ള ഫ്രൂട്ട്സ്, മസാല കലർന്ന ഭക്ഷണം ഇതൊക്കെ അത്താഴ സമയത്ത് പ്രമേഹമുള്ളവർ മിതമായ രീതിയിൽ കഴിക്കുന്നതോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും അത്താഴ സമയത്ത് 1 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം എന്നുള്ളതാണ്. ഗോതമ്പ് ഫുഡ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നുള്ളതാണ്. വെള്ളം കുറയുന്നത് നമുക്ക് ക്ഷീണം തോന്നാനും അതിലുപരി യൂറിനറി ഇൻഫെക്ഷനുകൾക്കും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറക്കുമ്പോഴുള്ള ഭക്ഷണ രീതികളെക്കുറിച്ച് പറയാട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വലിച്ചുകാരി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഇത് വയറിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നോർമൽ വാട്ടർ കഴിക്കുക, പിന്നീട് ഈന്തപ്പഴം പോലുള്ള ലഘു ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ കുടിക്കുക. പാല് ചേർത്തുള്ള ജ്യൂസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാട്ടോ. ഉണ്ടാക്കിയെടുക്കേണ്ട വിധം പറയുകയാണെങ്കിൽ ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് അധികം പുളി ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാട്ടോ. എന്നിട്ട് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. അത്
കൂടാതെ നമുക്ക് സോഡിയം പൊട്ടാസ്യം അളവ് നിലനിർത്താനും അതുപോലെ തന്നെ ക്ഷീണം മാറാനും അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി കുറയ്ക്കാനൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്, നമ്മൾ അസിഡിറ്റി പ്രോബ്ലംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പുളിയുള്ള തരത്തിലുള്ള ജ്യൂസ്, നാരങ്ങ വെള്ളം ഇതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നോമ്പ് തുറന്ന ഉടനെ തന്നെ നാരങ്ങ വെള്ളം കുടിക്കുന്ന ശീലം നമുക്ക് പലർക്കും ഉണ്ട്. ആർക്കും നല്ലതല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊന്നാണ് നമ്മൾ രാത്രിയിലെ തീയിൽ നേരിട്ട് ചുട്ടെടുക്കുന്ന ഇറച്ചി പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത്. ഇതിൽ അപകടകരമായിട്ടുള്ള ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. ഇത് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ തന്നെ ഇല്ലാത്തവർക്കും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, കൂടുതൽ പ്രശ്നങ്ങൾ ഇതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലൊക്കെ വറുത്തെടുത്ത എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു മിതമായ അളവിൽ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെൽത്തി പ്രോബ്ലംസൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് റംസാൻ കാലത്ത്. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് ബേക്കറി ഐറ്റംസ് എന്നുള്ളത്. അത് ഈ ഒരു മാസമെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നതിനെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിൽ ഞാൻ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.